Jesus walks. Jesus walks. അനുഗ്രഹത്തിന് ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് ഇത്. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, ചൈതന്യം തരുന്ന വചനം. സ്തോത്രം. നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. അവരെ കൂടെ ദൈവകരത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമുക്കെല്ലാം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേൾക്കുവാൻ ആമേ ടി വിയുടെ മുമ്പിൽ, സ്തോത്ര യൂട്യൂബിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിലോട്ട് സമർപ്പിക്കുക. കർത്താവ് ഇന്ന് വചനത്തെ കൂടെ അവരോട് സംസാരിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, അങ്ങേ അവരുടെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കണം. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ഇന്ന് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. തീ പോലെയുള്ള വചനം നിങ്ങളിൽ ഒരു അഗ്നിയായി പടർന്നിറങ്ങട്ടെ. വചനം ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. Matthew 8:2-3. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. രണ്ട് വാക്യങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന ഒരു വലിയ അത്ഭുതത്തിൻ്റെ ചിത്രമാണ് ഈ രണ്ട് വാക്യത്തിനകത്ത് അന്തർലീനം ചെയ്തിരിക്കുന്നത്. അത് കേവലം രണ്ട് വാക്യമെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. സ്തോത്രം. ആ സാഹചര്യങ്ങളോടെ നമ്മളൊന്ന് പഠിക്കുന്നത് ഈ വചന ചിന്ത നമ്മുടെ ഉള്ളിൽ ബലം നൽകാൻ കാരണമായി തീരും. നയപ്രമാണം അനുസരിച്ചൊരു കുഷ്ഠം ഒരുവനി വന്നാൽ അവൻ കുഷ്ഠം വരുന്ന നാൾ മുതൽ പാളയത്തിന് പുറത്താകണം. പിന്നെ അവനെ പാളയത്തിനകത്ത് കയറാൻ പറ്റുകയില്ല. രണ്ട്, ഒരു പൊതു ഫംഗ്ഷൻ അവന് പങ്കെടുക്കാൻ പറ്റത്തില്ല. ആരും അവനോടടുക്കത്തില്ല, അവൻ ആരോടും അടുക്കാനും പറ്റുകയില്ല. അവനിട്ടിരിക്കുന്ന വസ്ത്രം, ആമേ, അവൻ കഴിക്കുന്ന ആഹാരം, അവൻ കഴിക്കുന്ന പ്ലേറ്റ് എല്ലാം അവൻ സൂക്ഷിക്കണം. ഈ എല്ലാവരാലും തള്ളപ്പെട്ട് ഒരിക്കലും മാറാത്ത ഒരു ബാധ പോലെ കുഷ്ഠം പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ. സ്തോത്രം. നമ്മൾ ഈ ഭാഗം പഠിക്കുന്നുണ്ടെ കാണാം. മത്തായി സുവിശേഷം നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പഠിക്കുന്നുടനെ യേശു മലയിലേക്ക് കയറിയെന്ന് ആ 1-ാം വാക്യത്തിലുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു മലയിൽ നിന്ന് ഇറങ്ങിയെന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, മലമുകളിലെ പ്രസംഗം, ഒന്നുകൂടെ പറയാം. 5:1 യേശു മലയിൽ കയറി. ദൈവത്തിൻ്റെ സ്തോത്രം. 8:1 യേശു മലയിൽ നിന്ന് ഇറങ്ങി.
ഇതിനിടയ്ക്ക് അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം 111 വാക്യങ്ങൾ അതിനകത്തുണ്ട്. അത് കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ വാക്യത്തിനകത്ത് ഒരു ദൈവവൈദ്യന്റെ ആത്മീക ജീവിതത്തിന് കരുത്ത് പകരാനുള്ള എല്ലാ സന്ദേശങ്ങളും അതിനകത്തുണ്ട്. തുടക്കം, ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദാഹം തീരാത്ത ഒരുവനായി നിന്റെ ജീവിതം തുടങ്ങട്ടെ. അവസാനിപ്പിക്കുന്ന കേട്ടോണം, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്കി, കാറ്റടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട് അത് വീണില്ല എന്ന് പറഞ്ഞാൽ വചനപ്രകാരം പണിതാൽ നീ വീഴത്തില്ലെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ആമി ഏഴാം അധ്യായം പൂർത്തീകരിച്ച് എട്ടാം അധ്യായത്തിൽ മലമുകളിൽ നിറങ്ങി വരുമ്പം നിങ്ങൾക്കറിയാമല്ലോ മലമുകളിലെ പ്രസംഗം. കയറിച്ചെല്ലാൻ അനുവാദമില്ലാത്ത കുഷ്ഠരോഗി താഴ്വരയിൽ നിന്ന് കേട്ടോണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ ദരിദ്രനായെന്ന് തുടങ്ങിയ പ്രസംഗം, ദൈവത്തിന് സ്തോത്രം. വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും കാറ്റളച്ചാലും വീഴാത്തവൻ്റെ പണിയുടെ ചരിത്രം വരെ കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മേ മലയുടെ അടിവാരത്തിൽ നിലവിളിച്ചുകൊണ്ട് നിന്നവൻ യേശു വന്നപ്പം അല്പം അകലം പ്രാപിച്ചു പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അമ്മേ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒന്നുകൂടെ വായിച്ചേ. കർത്താവേ, കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവിടെ കർത്താവേ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നെ ശുദ്ധനാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്നെ പാളയത്തിന് പുറത്താക്കി വാതിലടച്ചടത്ത് എൻ്റെ നിന്ദ മാറ്റി, എൻ്റെ അപമാനം മാറ്റി, എൻ്റെ ജീവിതം മാറ്റി, എനിക്കൊരു പുതിയ ജീവിതം തരാൻ നിനക്ക് കഴിയും. മൂന്ന് അധ്യായങ്ങളിലെ പ്രസംഗ പരമ്പരകളിലൂടെ അവന് മനസ്സിലായി യേശു വിചാരിച്ചാൽ എന്തും നടക്കും. പുരോഹിതൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം, ഒരു ജനത വിചാരിച്ചാൽ നടക്കാത്ത കാര്യം, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം യേശു വിചാരിച്ചാൽ നടക്കും. എനിക്കും നിങ്ങളോടുള്ള സന്ദേശം പറയാം, ആരെല്ലാം നിന്നെ വാതിലടച്ച് പുറത്താക്കിയാലും ഏതെല്ലാം നിന്നെ സഹിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശു വിചാരിച്ചാൽ, യേശു മനസ്സ് വെച്ചാൽ, അവിടെ ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് മനസ്സുണ്ടോന്ന്, എന്താ ദൈവത്തിന്റെ മനസ്സ്? അന്ന് പഠിക്കാൻ ഇപ്പം നേരമില്ല. ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ അറിയാതെ നീ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്പം അലിവുള്ളവൻ്റെ മനസ്സ് എത്ര നല്ലതാണെന്ന് നാം പറയുന്നെങ്കിൽ ഹാമി ആ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മനസ്സ് എത്ര വലുതാ. അവൻ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാ. അടുത്തൊരു വാക്യം കൂടെ ശ്രദ്ധിക്കണേ, അവൻ കൈനീട്ടി, അവൻ കൈനീട്ടി അവനെ തൊട്ടു. ആര് കൈനീട്ടി? യേശു കൈനീട്ടി ആരെ തൊട്ടു? തൊടുന്നവനെല്ലാം അശുദ്ധനാകുമെന്ന് ലോകം മുദ്ര പതിച്ചവനെ നസ്രായൻ തൊട്ടു. ന്യായപ്രമാണ ആചാരം അനുസരിച്ച് തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനാ. പക്ഷേ ഇവൻ വിശുദ്ധനായത് കൊണ്ട് ഇവൻ തൊട്ടപ്പോൾ അശുദ്ധൻ വിശുദ്ധനായി. ഓ ഹല്ലേലൂയ, ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നേ ദൈവത്തിൻ്റെ സ്പർശനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ബൈബിളിൻ്റെ ഏടുകളിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കൊണ്ടുപോകുമ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ലൈഫിൻ്റെ ടേണിങ് പോയിന്റിൻ്റെ പിമ്പിൽ ഒരു ദൈവസ്പർശനമുണ്ട്. ദൈവം ആരെ തൊട്ടിട്ടുണ്ടോ അവിടെല്ലാം അവൻ്റെ ലൈഫിലൊരു ടേണിങ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതയാത്രയിൽ നിങ്ങളിപ്പോൾ എവിടെ ഇരുന്നാലും കൊതിക്കേണ്ട ഒരു ആഗ്രഹമാണ്, കർത്താവേ എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് സ്പർശിക്കണേ. നൂറ് നൂറ് പ്രവചനങ്ങൾ നീ കേട്ടിട്ടുണ്ട്. ബൈബിൾ വായിച്ചപ്പം നൂറ് നൂറ് വാക്തത്വങ്ങൾ നിൻ്റെ അകത്ത് തീ പോലെ ആളിക്കത്തുന്നുണ്ട്. പക്ഷെ ഇന്നും നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. കർത്താവേ എൻ്റെ ഗതി ഇങ്ങനാണോ? എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ? എന്നെ ശക്തീകരിപ്പാൻ ആരുമില്ലയോ എന്ന് നീ ചോദിക്കുമ്പോൾ ഒന്ന് ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒന്ന് തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിന്നെ ഒന്ന് സ്പർശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിള് മുഴുവൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ, ദൈവം ആരെ തൊട്ടിട്ടുണ്ടോ അവൻ്റെ എല്ലാ സ്ഥിതി ദൈവം മാറ്റിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാം, എന്നെ ഒന്ന് സ്പർശിക്കണേ കർത്താവേ, അമ്മ എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. ഇനി ഞാൻ ഇച്ചിരി വചന വെളിപ്പാടിലൂടെ ഒന്ന് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ദൈവം തൊട്ടിട്ടുണ്ട്. അമ്മ ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവം തൊട്ട് ബലപ്പെടുത്തിയ ചരിത്രമുണ്ട്.
ദൈവത്തിന് സ്തോത്രം. നമ്മൾ താഴോട്ട് പഠിച്ചു വരുമ്പം ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലൂക്കോസ് 14:4 ദൈവം തൊട്ട് സൗഖ്യമാക്കിയ ചരിത്രമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12:7 ദൈവത്തിന് സ്തോത്രം, ദൈവം തൊട്ട് ചങ്ങല പൊട്ടിച്ച് വിടുവിച്ച ചരിത്രമുണ്ട്. ദൈവം തൊട്ടാൽ നീ ബലപ്പെടും, ദൈവം തൊട്ടാൽ നീ സൗഖ്യമാകും, ദൈവം തൊട്ടാൽ നിന്നെ ബന്ധിച്ച ചങ്ങലകൾ പൊട്ടും. എല്ലാത്തിനും ആവശ്യം ദൈവത്തിൻ്റെ തൊടിയിലാണ്. ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് യേശുവേ എന്നെ ഒന്ന് സ്പർശിക്കണേ, നിന്റെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് പകരണമേ, എൻ്റെ ജീവിത അനുഭവങ്ങളെ ഒന്ന് മാറ്റണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഞാൻ ബൈബിളിൽ 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വാക്യത്തെ എടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാ പറയുക, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൈ നിൻ്റെ നേരെ നീണ്ടുവന്ന് നിന്നെ തൊടട്ടെ. നീ എന്തായിരുന്നോ അതല്ല, നീ മറ്റൊന്നായി മാറാൻ പോകുകയാണ്. നിങ്ങൾ ആ കുഷ്ഠരോഗിയുടെ ചരിത്രത്തിൽ ഒരു പദം പറയട്ടെ. ആമീൻ. അവൻ യേശു സ്പർശിച്ചു കഴിഞ്ഞപ്പം ആമീൻ അവൻ്റെ കുഷ്ഠം മാറി. എന്നിട്ട് അവനോട് പറയുക, പുരോഹിതന്മാർ അടുക്ക ചെന്ന് കാണീര് നിന്റെ കുഷ്ഠം മാറിയെന്ന്. ആമീൻ ശ്രദ്ധിച്ചു കേട്ടെ. ഇന്നലെ വരെ ആമീൻ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഇന്ന് അവന് വീട്ടിൽ കയറാം. ആമീൻ നാളത്തെ കല്യാണത്തിൽ അവന് പോകാം, നാളത്തെ ശവമടക്കിലവന് പോകാം, നാളത്തെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിന് പോകാം. ജീവിതത്തിൻ്റെ 30% വിലക്കപ്പെട്ടവൻ്റെ വിലക്ക് പൊട്ടിച്ചത് യേശുവിൻ്റെ സ്പർശനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവി വിളിച്ചു പറയാം, ദൈവം നിന്നെ തൊട്ടാൽ, ദൈവം നിന്നെ സ്പർശിച്ചാൽ നിൻ്റെ ലൈഫിലും ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാകും. ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരട്ടെ. 4 ആശയങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഈ ദൂത് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ബൈബിൾ ചരിത്രം പഠിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, ദൈവം വ്യക്തികളെ സ്പർശിച്ച് സ്ഥിതി മാറ്റിയ ചരിത്രം ബൈബിളിലുണ്ട്. 2, ദൈവം നാവിനെ സ്പർശിച്ച് നാവിൻ്റെ കെട്ടടിച്ച ചരിത്രം ബൈബിളിലുണ്ട്. ആമീൻ. യേശു കൈ നീട്ടി പിടിച്ച് ആമീൻ താണു പോയവനെ ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രം ബൈബിളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ കൈയട കൂടെ ദൈവത്തിൻ്റെ കൈ ചേർത്ത് വെച്ച് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയ ചരിത്രം വിശുദ്ധ ബൈബിളിലുണ്ട്. നമുക്ക് ബൈബിളിൻ്റെ 7 പോകാം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, വർഷങ്ങളായി തകർക്കപ്പെട്ട ചിലതിനെ ദൈവം ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വ്യാകുലപ്പെടുന്ന നിന്നോട് ഒരു തൊടിയിൽ മതി നിന്റെ ജീവിതം മാറാനായിട്ട്. ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് വചനത്തിലോട്ട് വരാം. സൗദിയിലെ ദമാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബ്രദറും അദ്ദേഹത്തിൻ്റെ വൈഫും, അവർക്ക് ഒരു കുഞ്ഞേ ഉള്ളു, 12 വയസ്സുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ട് തിരുവല്ലായിൽ ഓയസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എന്നെ കാണാനായിട്ട് വന്നു. സൗദിയിൽ നിന്ന് നിരന്തരമായി അവർ വിളിച്ചുകൊണ്ടിരിക്കുക. ആമീ 12 വയസ്സുള്ള കുഞ്ഞ് കഴിഞ്ഞ 7.5 മാസമായിട്ട് സൗദി അറേബ്യയിൽ ആ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റിലാണ്. ട്രീറ്റ്മെൻറ്റ് എന്താ കുഞ്ഞിൻ്റെ അസുഖമെന്ന് ചോദിച്ചാൽ, എന്താഹാരം കഴിച്ചാലും ആഹാരം കഴിച്ച് അല്പം കഴിയുമ്പം ആഹാരം ഏത് ഷേപ്പിൽ ആ വയറ്റിലോട്ട് പോയോ അതേ ഷേപ്പിൽ ഒമിറ്റ് ചെയ്ത് പുറത്തു വരും. ഡോക്ടർമാരുടെ കണ്ടുപിടുത്തങ്ങൾ ദഹനരസങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. സ്തോത്രം. ചുരുക്കി പറയാം, ഓയസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വന്നു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു, എന്നിട്ട് അവർ നേരെ പോയത് അമൃത ഹോസ്പിറ്റലിലേക്കാണ്. അമൃത ഹോസ്പിറ്റലിൽ 2.5 മാസം ചികിത്സിച്ചു. അവിടുന്ന് നേരെ പോയത് വെല്ലൂർ മെഡിക്കൽ കോളേജിലോട്ടാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, എല്ലാ ഡോക്ടർമാരും കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്, അകത്തോട്ട് ചെല്ലുന്ന ഭക്ഷണം അകത്ത് ദഹിക്കുന്നില്ല, ദഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഒമിറ്റ് ചെയ്ത് ആമീ ഈ ആഹാരം പുറത്തു വരിക. മാസങ്ങളായിട്ട് ലിക്വിഡ് ഫുഡ് മാത്രം കഴിക്കുക, ചോറ് കഴിക്കാൻ പറ്റുകയില്ല, ചപ്പാത്തി കഴിക്കാൻ പറ്റത്തില്ല, ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഓറഞ്ച് ജ്യൂസും ആപ്പിൾ ജ്യൂസും ദൈവത്തിന് സ്തോത്രം മാത്രം കുടിച്ച് കൊച്ചി ജീവിക്കുക 12 വയസ്സുകാരൻ. ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒത്തിരി പ്രതീക്ഷ വെക്കണ്ട, ഞങ്ങളുടെ ചികിത്സാ മുറയിൽ ഇങ്ങനെ രോഗം കണ്ടിട്ടില്ല, ഇതെന്താ ഈ കൊച്ചുകുട്ടികൾ കയറി പിടിച്ചത്, 12 വയസ്സേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നീണ്ട 41 ദിവസം ദൈവത്തിന് സ്തോത്രം ആമി ആ കുഞ്ഞിനെ കൊണ്ട് കിടന്നു. ആ കുഞ്ഞിൻ്റെ അമ്മ എന്നും ഫോണിൽ പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കും, ഞാനും പ്രാർത്ഥിക്കും, മറ്റനേക കർത്തൃദാസന്മാരെ വിളിച്ചു, അവരെല്ലാം പ്രാർത്ഥിക്കും. ആമി ആ സ്ത്രീ ദൈവത്തിന് സ്തോത്രം ആമി ഒരു ദിവസം രാത്രി 2 മണിക്ക് ആമി മകൻ ഉറങ്ങിക്കിടക്കുന്ന ബെഡിൻ്റെ അടുക്കൽ ആമി ദൈവത്തിന് സ്തോത്രം, അവരവിടെ ഒരു വീടെടുത്തിരിക്കുക, ആ വീടിനകത്ത് ബെഡിൻ്റെ അടുക്കൽ മുട്ടുകുത്തി ഈ അമ്മ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് അമ്മയ്ക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ അമ്മ ദൈവത്തിന് സ്തോത്രം ഒരു ദിവ്യ ദർശനം കണ്ടു. ആ ദർശനം ഇങ്ങനെയായിരുന്നു, സ്വർഗത്തിൽ നിന്ന് മാലാഖമാരിറങ്ങി വരുന്നു,
അവർ കണ്ട സ്വപ്നമാണ് പറയുന്നേ. ദൈവത്തിന് സ്തോത്രം. ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു. ആ ദൂതന്മാരുടെ നടുവിൽ തേജോരൂപിയായ ഒരുവൻ ഇറങ്ങി വരുന്നു. അവൻ വന്നിട്ട് അവൻ എൻ്റെ കുഞ്ഞിൻ്റെ വയറിൻ്റെ പുക്കിളിൻ്റെ ഭാഗത്തോട്ട് കയ്യൊന്ന് അമർത്തിയച്ച് അവൻ വന്നതുപോലെ തിരിച്ചുപോയി. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അമ്മി ആ കുഞ്ഞിന് ജ്യൂസ് കൊടുത്തു. അമ്മ പറഞ്ഞു, ഇന്ന് ഇച്ചിരി ഇഡലി കൊച്ചിനൊന്ന് കൊടുത്തു നോക്കാം. ഭർത്താവ് ചോദിച്ചു, എന്നാ മോളെ മാറ്റം? ഇന്നലെ രാത്രി തേജോമയനായ ഒരുവൻ എൻ്റെ കൊച്ചിൻ്റെ വയറെ തൊടുന്നത് കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് ഇഡലി കൊടുത്തു, കൊച്ചൊമിറ്റി എഴുതില്ല. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു, കൊച്ചൊമിറ്റി എഴുതില്ല. രാത്രി ചപ്പാത്തി കൊടുത്തു, കൊച്ചൊമിറ്റി എഴുതില്ല. ഒരു ദിവസമായി, രണ്ട് ദിവസമായി വൈദ്യശാസ്ത്രം, ഡോക്ടർമാർ, വെല്ലൂരെ മുഴുവൻ പേരും ചേർന്ന് നിന്നുകൊണ്ട് ആ കൊച്ചിനെ ചികിത്സിച്ച് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല, ഇപ്പൊ ഒരു കുഴപ്പവുമില്ല. ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 9.5 മാസമായി ഓരോ ആശുപത്രി മാറി മാറി ചികിത്സിച്ച് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നടക്കാത്ത കാര്യം അത്യുന്നതന്റെ തൊടിയിലിന്റെ മുമ്പിൽ. ഹാ, വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് തുടങ്ങ്. പരിഹാരമില്ലാത്ത വിഷയം, വിജയിക്കാൻ പ്രാപിക്കാത്ത പറ്റാത്ത വിഷയം, ജയിക്കാൻ പറ്റാത്ത വിഷയം മുമ്പിൽ വരുമ്പോൾ ഒറ്റ കാര്യം പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ നിന്ന് തൊടണേ കർത്താവേ. അതൊരുപക്ഷെ കടബാധ്യതയാകാം, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ ശാപമായിരിക്കാം, ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. നിങ്ങൾ വിശ്വസിക്ക, അതിലൊന്ന് തൊടുതയ്യോമേ, നീ തൊട്ടാൽ അത് നടക്കും. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഒത്തിരി അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കാറുണ്ട്. അതെന്താ അങ്ങനെ വിവരിക്കാൻ കാരണം എന്നറിയാമോ? പറയാം. സ്തോത്രം. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതേക്കുറിച്ചാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതേ പറയാൻ പറ്റൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ അതിനെ വിമർശിച്ചാലും എനിക്ക് ബാധകമല്ല, കാണുന്നതെന്നും കേൾക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താ? കാതി കേൾക്കുന്ന ദൂത്. ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം കൂടെ തുറന്നു പറയാം മുമ്പോട്ട്. നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിന് സ്തോത്രം നേഴ്സായി ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ദൈവത്തിന് സ്തോത്രം 25 വയസ്സുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൾക്കൊരു രോഗം നേരിട്ടു. രോഗം മറ്റൊന്നുമല്ല, നല്ല കാണാൻ നല്ല ഫെയറാണ്, വെളുത്ത കുട്ടിയാണ്. ഓരോ ദിവസം മുഖത്തിൻ്റെ ഓരോ സൈഡിൽ ഓരോ കറുത്ത പാട് വരും, ഒരു ചെറിയ പപ്പടത്തിൻ്റെ ഷേപ്പിൽ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നാൽ പിറ്റേന്ന് രാവിലെ ഇവിടെ വരും, രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വരും. ദൈവത്തിന് സ്തോത്രം. ജോലിക്ക് പാമ്പയ്യാത്ത സാഹചര്യം, നല്ല വെളുത്തതായോണ്ട് ഒരു കറുത്ത കരി കൊണ്ട് തേച്ച പോലെ ഇരിക്കും മുഖം. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർമാരെല്ലാം നോക്കി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രോഗം മാറുന്നില്ല. അവൾ ജോലി രാജിവെച്ചു. സ്തോത്രം. അവിടെ സിസ്റ്ററോളാൽ യു കെയിലാണ്, മറ്റൊരു ബ്രദർ അമേരിക്കയിലാണ്. അവരെല്ലാം പൈസ അയച്ചു കൊടുക്കും. വീട്ടിൽ വരാൻ ഇഷ്ടം തോന്നുന്നില്ല, കാരണം ഈ മോഹം ആരെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറുക്കനുമായി സ്നേഹബന്ധത്തിലായിരുന്നു. അമ്മ വിവാഹം കഴിക്കാൻ വീട്ടുകാരെ തന്നെ നിശ്ചയിച്ചതായിരുന്നു. വീട്ടുകാർ ആലോചിച്ച കല്യാണമാണ്. ഫോണിൽ എന്നും ചാറ്റ് ചെയ്യുമായിരുന്നു, എന്നും വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അസുഖം മൂർച്ഛിച്ചപ്പം വീഡിയോ കോൾ നിന്നു, ചാറ്റ് നിന്നു. അവൻ പറഞ്ഞു, മുഖത്ത് അമ്മി കറുത്ത പാടുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അവൻ ഉപേക്ഷിച്ച് കടന്നുപോയി. അമ്മി ദൈവത്തിന് സ്തോത്രം. ഇവരുടെ പണത്തിൻ്റെ വലിപ്പം കൊണ്ട് ബോംബെയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഇവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. നീണ്ട 1.5 വർഷം മാറി മാറി ചികിത്സിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ഥലത്താണെങ്കിൽ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇത് മാറ്റിയിട്ട് വേറെ സ്കിന്നു വെക്കാം, പക്ഷേ ഇത് ഓടി നടക്കുക. ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോർത്തിൽ നടന്ന ഒരു ഹിന്ദിക്കാരുടെ മീറ്റിങ്ങിൽ ദൈവത്തിന് സ്തോത്രം, താൻ പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗിച്ച ദൈവദാസൻ ഓടി വന്ന് അവിടെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മഖത്തൂടെ ഓടി നടക്കുന്നൊരു കറുത്ത രൂപമുണ്ട്, ഇന്ന് യഹോവ അതിനെ തൊടുന്നെന്ന് പറഞ്ഞു. ആ മിനിറ്റ് മുതൽ ആ പെൺകുട്ടിക്ക് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. അവൾ സാക്ഷ്യം എന്നോട് പറഞ്ഞു, അനിപ്പാസ്ത്രേ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ? ഞാൻ തുറന്നു പറയാം, എല്ലാവർക്കും ഉണ്ടായ അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നും യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ ഒന്ന് സ്പർശിക്കണേ, എൻ്റെ ആരോഗ്യത്തെ ഒന്ന് സ്പർശിക്കണേ, എൻ്റെ കുടുംബജീവിതത്തെ ഒന്ന് സ്പർശിക്കണേ, എൻ്റെ വ്യക്തി ജീവിതത്തെ ഒന്ന് സ്പർശിക്കണമേ. ദൈവം വ്യക്തികളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബൈബിൾ വെളിപ്പാടുകൾ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോക്കിയേ, ആ കുഷ്ഠരോഗിയെ യേശു ഒന്ന് തൊട്ടു, ഉടനെ അവൻ ശുദ്ധനായി. എന്തിലെല്ലാം വിലക്കപ്പെട്ടോ ആ മുഴുവൻ വിലക്കും ഒറ്റ തൊടിയിൽ കൊണ്ട് ദൈവം പൊട്ടിച്ചു. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ ദൂത് പറയാം, എന്നും നീ പരസ്യക്കോലമാകത്തില്ല, എന്നും നീ കൂത്തുകാഴ്ചയാകത്തില്ല, എന്നും നീ അപമാനമാകത്തില്ല. ഒരു തൊടിയിൽ മതി നിന്റെ സ്ഥിതി മാറ്റാൻ. ഒന്ന് വിശ്വസിക്ക കുഞ്ഞെ, അമ്മി നിന്റെ കഴിവുകൾക്കപ്പുറത്ത് ഇറങ്ങി വരുന്ന രേശുണ്ട്, നിന്റെ പ്രവൃത്തികൾക്കപ്പുറത്ത് ഇറങ്ങി വരുന്ന രേശുണ്ട്. കൈ ഉയർത്തി പറ, എന്നെ ഒന്ന് തൊടണേ യേശുവേ.
ഹല്ലേലൂയ നമ്മി ബൈബിൾ ചരിത്രം നിങ്ങൾ പഠിച്ചേ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ ഞാൻ ബൈബിളിന്റെ വെളിപ്പാടിലോട്ട് ഒന്ന് വരട്ടെ മോശെ വിളിച്ച് യോഗത്തിൽ കൊണ്ടുവന്ന് ചോദിച്ചു ഒരു മോശെ നിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എവിടാ അവൻ പറയും പുറപ്പാട് മൂന്നിൽ എൺപതാമത്തെ വയസ്സിൽ അഗ്നിയിൽ ഇറങ്ങി വന്ന് എന്നെ ഒന്ന് തൊട്ട് ദൈവം അതാണ് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻറ്റ് ദൈവത്തിന് സ്തോത്രം ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ സകല സുഖത്തോടും കൂടെ പിന്നത്തെ 40 വർഷം ആമി ദൈവത്തിന് സ്തോത്രം ഒരുവൻ്റെ അടിമയായിട്ട് ഈ 40 കൊണ്ട് ജീവിതം ഒടിഞ്ഞെന്ന് ചിന്തിച്ചിരിക്കുമ്പോളാ മൂന്നാം അധ്യായത്തിൽ ഒരു ദൈവസ്പർശനം ഉണ്ടായി അവിടുന്ന് ഒരു ടേണിംഗ് പോയിൻ്റാണ് ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം ഒരു ദൈവസ്പർശനം നിൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് നീ ഇങ്ങനെ തീരുവല്ല നീ ചിന്തിക്കരുത് മോശം വിചാരിച്ചു രാവിലെ ആടിനെ കൊണ്ട് പോകണം രാത്രി ആടിനെ കൊണ്ട് വരണം ഇങ്ങനെ ആടും ഞാനും വീടും അമ്മായിയപ്പനും ഭാര്യയും ഇങ്ങനെ ഒതുങ്ങുമെന്ന് ചിന്തിച്ചു പക്ഷേ ദൈവം തൊട്ടപ്പോ അടുത്ത 40 വർഷം മോശ ജനിച്ച പിന്നെ 80 വർഷം ചെയ്യാത്ത കാര്യം അടുത്ത 40 വർഷം മോശ ചെയ്തു അങ്ങനെങ്കിലും ഒരു ദൂത് നിന്നോട് പറയട്ടെ ആമി ഇന്ന പകൽ ചിലരെ ദൈവം അഗ്നി കൊണ്ടൊന്ന് സ്പർശിക്കട്ടെ ആമി കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തെ ഒന്ന് നോക്കിക്കേ 3.5 വർഷം യേശുവിന്റെ കൂടെ അവരെ നടന്നു അവരുടെ ശുശ്രൂഷ എത്ര വലിയ ശുശ്രൂഷയായിരുന്നു കണ്ണിൽ ലൈവായിട്ട് അത്ഭുതം കാണുക മരിച്ചവൻ ഉയർക്കുന്ന അത്ഭുതം കുരുടൻ്റെ കണ്ണ് കൊടുക്കുന്ന അത്ഭുതം ചെകിടിലെ ചെവി തുറക്കുന്ന അത്ഭുതം ഊമനെ സംസാരിപ്പിക്കുന്ന അത്ഭുതം മനസ്സിലായോ അത്ഭുതങ്ങളുടെ പരമ്പര കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടും അവരൊരു അത്ഭുതവും ചെയ്തില്ല പക്ഷേ ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 2 പെന്തിക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവരെ തൊടാൻ 120 നാവുകൾ അഗ്നിയായി ഇറങ്ങി അങ്ങോട്ട് അതവരെ എപ്പോൾ തൊട്ടോ അപ്പം മുതൽ മിനിസ്ട്രിയുടെ ടേണിംഗ് പോയിൻ്റായി ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാം ഒരഗ്നിയുടെ സ്പർശനം നിന്റെ ജീവിതത്തിൻ്റെ റൂട്ടിനെ മാറ്റും മനസ്സിലായവരോട് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയാം ദൈവം നിന്നെ സ്പർശിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ ദൈവത്തിന് സ്തോത്രം ദാവീദിനെ ഒന്ന് വിളിച്ച ചിയോയിലെ ഞാൻ എല്ലാവരെയും വിവരിക്കുന്നില്ല വിഷയത്തിലേക്ക് വരിക ദാവീദേ സാധാരണ വീട്ടിൽ പിറന്ന നിന്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്തുവാ അവൻ പറയുന്നൊരു കാര്യമുണ്ട് ശബുമേലിൻ്റെ കയ്യിൽ ഇരിക്കുന്ന തിളയ്ക്കുന്ന അഭിഷേക തൈലമാ എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആമി ഒന്നുകിൽ അഗ്നി നിന്റെ റൂട്ട് മാറ്റും അല്ലെങ്കിൽ അഭിഷേകം നിന്റെ റൂട്ട് മാറ്റും ഏലിശയോട് ചോദിച്ച് ഏലിശായേ ആമി ഇരട്ടി ആത്മാവിന്റെ പങ്ക് പ്രാപിച്ച് നീ കുതിക്കാൻ കാരണം എന്താ മേളിൽ നിമിണൊരു പൊതപ്പ എൻ്റെ അഭിഷേകത്തിന്റെ ലെവല് മാറ്റിയെ അങ്ങനെയാണെങ്കിൽ ചിലരെ ദൈവ ദിവസങ്ങളിൽ തൊടാൻ പോവുക ആന്റി ഒന്ന് എഴുന്നേറ്റ് എത്ര നാളായിട്ട് അക്കായി പൊങ്ങത്തില്ല ഏ 3 മാസം ഇങ്ങോട്ടിങ്ങ് വാ ഹല്ലേലൂയ ഞാൻ അവരെ എഴുന്നേപ്പിക്കാൻ കാണണം അവരുടെ തോളൽ കർത്താവ് കൈ വെക്കുന്നേ കണ്ട ആ കൈ ഭയങ്കര വേദന ഇപ്പൊ കൂടിക്കൂടി വന്നിട്ട് പുറകോട്ട് വാക്കാൻ പറ്റത്തില്ല മേപ്പോട്ട് പൊങ്ങാൻ പറ്റത്തില്ല ആ നിങ്ങൾ ശ്രദ്ധിച്ചേ കണ്ണ് തുറന്ന് പിടിച്ച പ്ലീസ് എന്നെ നോക്കിക്കെ നിങ്ങൾക്ക് കൈ പൊങ്ങത്തില്ല ജീസസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് യേശു സൗഖ്യം ശരിക്കും വിശ്വാസമുണ്ട് എന്റെ നടുവേദന പാസ്റ്റർ വിളിച്ച് എനിക്ക് സൗഖ്യം തന്നതാണ് 3 വർഷമായിട്ട് ബെൽറ്റിട്ട് കിടക്കണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ട് അന്ന് തന്നെ ഇവിടെ പ്രാർത്ഥന വിഷയത്തിൽ തന്നെ പിന്നെ ഉണ്ടായിട്ടില്ല ഞാനത് സാക്ഷ്യം പറഞ്ഞു അന്ന് ഞാനത് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും കയറി സാക്ഷ്യം പറയാഞ്ഞേ ഞാൻ എന്റെ മോനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാത്തോണ്ടായിരിക്കും കർത്താവ് എന്റെ കൈയുടെ വേദന മാറ്റാത്തേ കർത്താവിന്റെ നിങ്ങളുടെ കയ്യെ തൊടുന്നത് വിശ്വാസമാണ് കർത്താവേ പറയാ തളന്ന കയ്യ് ഓ ഓ ഓ എന്തൊക്കെ ചെയ്യാമോ യെസ് 3 മാസം ഒരു തളർവാദ രോഗിയെ പോലെ ആ കൈ പൊക്കാൻ വയ്യാതിരുന്നവളെ ആ യേശു ഒന്ന് തൊട്ടെ ഗിലയാദിലെ തൈലം ഇവിടെ ഉണ്ട് ഓ അവൻ സൗഖ്യദായകൻ സിസ്റ്ററേ ഇപ്പൊ ആ കൈ പൊക്കിയിട്ട് എന്തേലും വേദനയുണ്ടോ പൊക്കിയപ്പം വേദനയുണ്ടോ താത്തപ്പം വേദനയുണ്ടോ കൈ പൊക്കി ചാടിയപ്പം വേദനയുണ്ടോ 3 മാസമായിട്ട് ഇത് പറ്റുമായിരുന്നോ
തിരുവചനത്തിന്റെ അഗ്നി കുറച്ച് മിനിറ്റുകളായി നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയറോടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോവാം. സ്വർഗസ്ഥനായ പിതാവേ, വചനം കേട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അവരുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, നിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിത കുടുംബത്തെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിയിൽ പങ്കാളിയാകാം. എന്നും ജീസസ് വോയിസിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, സ്തോത്രം നാമേ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ലക്ഷങ്ങൾ കാണുന്ന ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഏതാവശ്യത്തിനും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.